ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ അറിയാൻ കണ്ടതും കേട്ടതുമെന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, സുഹൃത്തുക്കളോട് പറയൂ. പൈറേറ്റ്സ് ഓഫ് ദി കരീബിയൻ സീരീസിലെ അഞ്ചാമത്തെ സിനിമയാണ് ഇപ്പോൾ റിലീസായിരിക്കുന്നത്. പൈറേറ്റ്സ് ഓഫ് ദി കരീബിയൻ ഡെഡ് മെൻ ടെൽ നോ ടെയിൽസ് എന്നും സാലാർസാസ് റിവഞ്ച് എന്നും ഈ ചിത്രം അറിയപ്പെടുന്നു. 230 മില്യൺ അമേരിക്കൻ ഡോളർ ചെലവഴിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഈ 3D ചിത്രം 4K പ്രൊജക്ഷൻ ഉള്ള തിയേറ്ററുകളിൽ നിന്ന് തന്നെ കാണാൻ സാധിക്കണം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ആസ്വദിക്കാവുന്ന ചിത്രമാണ് പൈറേറ്റ്സ് ഓഫ് ദി കരീബിയൻ സീരീസിലെ അഞ്ചാമത്തെ ചിത്രമായി ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ഡെഡ് മെൻ ടെൽ നോ ടെയിൽസ് എന്ന സിനിമ. ഈ ചിത്രം ധൈര്യമായി തിയേറ്ററിൽ പോയി കാണാം, പൈസ മുതലാകും. അമേരിക്കൻ ഫാന്റസി സ്വാഷ്ബക്ലർ ഫിലിം വിഭാഗത്തിൽ പെടുത്താവുന്ന ഫാന്റസിയും ആക്ഷനും കോമഡിയും ഒക്കെ നിറഞ്ഞ ദൃശ്യവിസ്മയം പൂർണ്ണമായും കടലിനെ പശ്ചാത്തലമാക്കിയാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇരുളും മങ്ങിയ വെളിച്ചവും ഇടകലരുന്ന മായിക അന്തരീക്ഷവും നീലവർണ്ണത്തിന്റെ വിവിധ ഷെയ്ഡുകൾ കൂടിക്കലരുന്ന ടോണും ഈ ചിത്രത്തെ ഒരു ഗ്രാഫിക്കൽ മാജിക് എന്റർടൈനറാക്കി മാറ്റിയിരിക്കുന്നു. മിഥിക്കൽ വെപ്പണായ ട്രൈൻഡ് ഓഫ് പൊസൈഡർ അന്വേഷിച്ചുള്ള യാത്രയിലുടനീളം പിന്തുടരുന്ന പ്രതിസന്ധികളുമൊക്കെ ചിത്രത്തെ ജനപ്രിയമാക്കുന്നു. പതിവ് പോലെ ജാക്ക് സ്പാരോ ആയി ജോണി ഡെപ്പ് മികച്ച പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നു. ജാക്കിന്റെ എതിരാളി സലാസ നയിക്കുന്ന പ്രേതക്കപ്പലും യാത്രയിലുടനീളം പിന്തുടരുന്ന പൈശാചിക ആക്രമണങ്ങളും ധാർമ്മികതയും അധാർമികതയും തമ്മിലുള്ള സംഘട്ടനങ്ങളും കാണേണ്ടത് തന്നെയാണ്. ജോഷി റോണിംഗ്, എസ്ബൻ സാൻബർഗ് എന്നിവർ ചേർന്ന് സംവിധാനം ചെയ്തിരിക്കുന്ന ഈ ചിത്രത്തിന്റെ ഛായാഗ്രഹണം പോൾ കാമറോണും സംഗീതം ജെഫ് സെനാലിയും നിർവഹിച്ചിരിക്കുന്നു. പൈറേറ്റ്സ് ഓഫ് ദി കരീബിയൻ ഡെഡ് മെൻ ടെൽ നോ ടെയിൽസിന് കണ്ടതും കെട്ടതും നൽകുന്ന റേറ്റിംഗ് 3.5 out of 5 ആണ്. ഈ ചിത്രത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം. നിങ്ങളുടെ റേറ്റിംഗ് ഈ വീഡിയോയ്ക്ക് താഴെ കമന്റായി രേഖപ്പെടുത്തൂ. റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.